നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നൽകിയത് ശക്തമായ മുന്നറിയിപ്പ്. ഞങ്ങളുടെ കൈകൾ കാഞ്ചിയിലാണ്. നിങ്ങൾ ഗാസയിൽ ആക്രമണം നടത്തിയാൽ ഞങ്ങൾ തിരിച്ചടിക്കും. പല ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിന് നേരിടേണ്ടി വരുന്നത് കടുത്ത പ്രത്യാഘാതമായിരിക്കും എന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയത്. എന്നാൽ ഇറാൻ്റെ മുന്നറിയിപ്പുകളെ ലവലേശം വകവയ്ക്കാതെ ഇന്നലെ രാത്രി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണം. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായ ആക്രമണമാണ് ഇന്നലെ തൊടുത്തത്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തെറിയുന്നതിൽ ഒരു പരിധിവരെ ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ വിജയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേലിൽ നിന്ന് പാഞ്ഞത് നിരവധി മിസൈലുകൾ. ലെബനൻ മേഖലയിലെ ഹിസ്ബുള്ളയുടെ സായുധ കേന്ദ്രങ്ങളാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ തച്ചു തകർത്തത്. ഈ ആയുധങ്ങളത്രയും ഹിസ്ബുള്ളയ്ക്ക് സമ്മാനിക്കുന്നത് ഇറാൻ. ഇറാൻ ഉയർത്തിയ മുന്നറിയിപ്പുകൾ പുച്ഛിച്ചു തള്ളി എന്നു മാത്രമല്ല, ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് ഇറാനും ഹിസ്ബുള്ളയ്ക്കുമൊക്കെ ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് തൊട്ടുപിന്നാലെയാണ് ഹിസ്ബുള്ളയ്ക്ക് നേർക്ക് നടന്ന അതിശക്തമായ ആക്രമണം. ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചാൽ ഹമാസിനൊപ്പം തങ്ങൾ ചേരുമെന്നാണ് ഹിസ്ബുള്ള നേരത്തെ പ്രഖ്യാപിച്ചത്. അതിന് തൊട്ടുപിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ രൂക്ഷമായ വാക്കുകൾ. ഹിസ്ബുള്ള നേതാക്കളുമായി താൻ കൂടിക്കാഴ്ച നടത്തി അവരുടെ പദ്ധതികളെക്കുറിച്ച് തനിക്ക് വ്യക്തമായ അറിവുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഈ യുദ്ധത്തിൽ ഹിസ്ബുള്ള പങ്കുചേർന്നാൽ ഇസ്രായേലിന് നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യ എന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. അറബ് രാജ്യങ്ങളുടെ കൈകൾ കാഞ്ചിയിലാണ് എന്ന് മാത്രമല്ല, അതിശക്തമായ തിരിച്ചടി ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ശക്തമായ മുന്നൊരുക്കങ്ങൾക്കൊടുവിലാണ് ഇന്നലെ ലെബനൻ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചത്. ഇന്നലെ പകൽ മുഴുവൻ നീണ്ടുനിന്ന ഒരു യജ്ഞം. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ നിന്ന് മുഴുവൻ ഇസ്രായേലി പൗരന്മാരെയും ആദ്യം ഒഴിപ്പിച്ചു. പിന്നീട് ലെബനൻ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ തിരിച്ചടി. ഇസ്രായേലിൻ്റെ ഒരു ടാങ്ക് വ്യൂഹത്തിന് നേർക്ക് ഹിസ്ബുള്ള ഇന്നലെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അതിർത്തിയിലേക്ക് നടത്തിയ ഒരു മിസൈൽ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സേനാംഗം കൊല്ലപ്പെടുകയും ഒരു ഇസ്രായേലി മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനുള്ള മറുപടിയാണ് ശക്തമായ തിരിച്ചടിയിലൂടെ ഇസ്രായേൽ നൽകിയത്. ഇസ്രായേൽ ജനതയ്ക്ക് പിന്തുണയുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നാളെ ഇസ്രായേലിലെത്തും. കാര്യങ്ങൾ തങ്ങളുടെ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഇറാൻ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നു. ഹമാസും മുട്ടുകുത്തി നിൽക്കുകയാണ് ഇസ്രായേലിന് മുന്നിൽ. ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികളെ ഉടൻ തന്നെ വിട്ടയക്കാം എന്ന് ഇറാൻ പരസ്യമായി പറയുന്നു. ഗാസ മുനമ്പിലേക്കുള്ള വ്യോമാക്രമണം അവസാനിപ്പിച്ചാൽ ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടികൂടിയ 199 പേരെയും മോചിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. പക്ഷേ അടിയന്തരമായി ഇസ്രായേൽ ഗാസ മുനമ്പിൽ നടത്തുന്ന ബോംബ് വർഷം അവസാനിപ്പിക്കണം. ടെഹ്റാനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇറാനിയൻ വിദേശകാര്യ വക്താവ് നാസർ കനാനിയാണ് ഇക്കാര്യം പറഞ്ഞത്. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഹമാസിന് പൂർണ്ണ പിന്തുണ നൽകുന്ന വാർത്താ സമ്മേളനത്തിന് തൊട്ടുപിന്നാലെയാണ് ഇത്തരമൊരു വാർത്താ സമ്മേളനം കൂടി. ബന്ദികളെ മോചിപ്പിക്കാൻ തങ്ങൾ ഒരുക്കമാണ് എന്ന ഇറാന്റെ പ്രസ്താവനയോട് ഇതുവരെ ഹമാസ് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ കൊണ്ട് ഇന്നലെ 2-3 വീഡിയോകൾ ചിത്രീകരിച്ച് ഹമാസ് അത് സംപ്രേക്ഷണം ചെയ്തു. ബന്ദികൾ തങ്ങളുടെ പക്കൽ സുരക്ഷിതരാണ് എന്ന സന്ദേശമാണ് ഹമാസ് നൽകുന്നത്. തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഏതു വിധേനയെങ്കിലും ഒന്നൊഴിവാക്കുകയാണ് ഇപ്പോൾ ഹമാസിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ബന്ദികളെ വെച്ച് വിലപേശുന്നു. സാധാരണഗതിയിൽ ഇസ്രായേലി പൗരരെ ബന്ദികളാക്കി മാറ്റിയാൽ അതിനുവേണ്ടി എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും ഇസ്രായേൽ. അതുതന്നെയാണ് ഇക്കുറിയും ഹമാസ് കണക്കുകൂട്ടിയത്. എന്നാൽ ഹമാസിൻ്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ഇസ്രായേൽ കനത്ത പ്രത്യാക്രമണമാണ് നടത്തിയത്. ഹമാസിനൊപ്പം ചേരുമെന്ന ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനവും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊക്കെ പിന്തുണ നൽകും എന്ന ഇറാൻ്റെ പ്രഖ്യാപനവുമൊന്നും ഇസ്രായേലിനെ ബാധിച്ചില്ല. അവർ കട്ടയ്ക്ക് നിന്നു. അതിശക്തമായ തിരിച്ചടിയാണ് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊക്കെ സമ്മാനിച്ചത്. ഇറാനു നേർക്കും ചൂണ്ടുവിരലുയർത്തി അവർ പറഞ്ഞു, സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിക്കും. IDF ചീഫ് ഇന്നലെ ലോകത്തോട് പറഞ്ഞതും അതുതന്നെ, ഈ യുദ്ധം ഞങ്ങൾ ജയിക്കും, കാരണം നീതി ഞങ്ങളുടെ പക്ഷത്താണ്. ദീർഘകാലത്തേക്ക് ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള സൈനിക ആയുധബലമൊക്കെ ഹമാസിനുണ്ട് എന്ന് നേരത്തെ ഇറാൻ പറഞ്ഞിരുന്നു. എന്നാൽ പറഞ്ഞതൊക്കെ വിഴുങ്ങി ഇപ്പോൾ ഇസ്രായേലിന് മുന്നിൽ നിൽക്കുന്ന ഇറാനെയാണ് നമ്മൾ കാണുന്നത്.
ബന്ദികളെ വിട്ടയക്കാം, ബോംബ് വർഷം നിങ്ങൾ അവസാനിപ്പിക്കണം. ഒരു വശത്ത് ഹമാസിനെതിരെയുള്ള ആക്രമണം രൂക്ഷമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇസ്രായേൽ. മറുവശത്ത് ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലിൽ. എല്ലാ പൗരന്മാർക്കും ആയുധങ്ങൾ നൽകാനുള്ള ഒരു തീരുമാനത്തിലെത്താനാണ് ഇപ്പോൾ സർക്കാർ ചർച്ചകൾ. രാജ്യവ്യാപകമായി എല്ലാ നഗരങ്ങളിലും ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിനെ സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇസ്രായേൽ പോലീസിൻ്റെ ഈ നീക്കം. രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നിലവിലുള്ള ഫസ്റ്റ് റെസ്പോണ്ടർ യൂണിറ്റുകളെ വിപുലീകരിക്കുമെന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇത്താമർ ബെൻ ഗവിർ പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായി 347 പുതിയ യൂണിറ്റുകൾക്ക് രൂപം നൽകും. ഇത്രയും യൂണിറ്റുകളിലായി 13,200 പോലീസ് വോളണ്ടിയർമാർ രംഗത്തിറങ്ങും. ഇവരുടെ പേര് വെളിപ്പെടുത്തി റൈഫിളും പ്രൊട്ടക്റ്റീവ് ഗിയറുമൊക്കെ നൽകാനാണ് സർക്കാരിൻ്റെ നീക്കം. ഇസ്രായേലിലെ അതിർത്തി ഗ്രാമങ്ങളിൽ വർഷങ്ങളായി ഇത്തരം സ്വയം പ്രതിരോധ യൂണിറ്റുകൾ സജീവമായുണ്ട്. സൈന്യത്തിൽ നിന്ന് വിരമിച്ചവരാണ് ഈ സംഘത്തിലെ പ്രധാനികൾ. ഇവർക്ക് ആയുധങ്ങളും പ്രത്യേക പരിശീലനവുമൊക്കെ നൽകും. ആക്രമണങ്ങൾ ഉണ്ടാകുന്ന പക്ഷം സൈന്യവുമായും പോലീസുമായും ഈ സംഘങ്ങൾ സഹകരിക്കും. ഒക്ടോബർ 7 വെളുപ്പിന് അവിചാരിതമായി ഹമാസ് ഭീകരർ ഇസ്രായേൽ മണ്ണിലേക്ക് നൂഴ്ന്നു കയറിയതാണ് ഇസ്രായേലിനെ ഇത്രയേറെ ഞെട്ടിച്ചത്. മൊസാദ് അടക്കമുള്ള രഹസ്യാന്വേഷണ സംവിധാനങ്ങളൊക്കെ പരാജയപ്പെട്ട കാഴ്ച. ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നൂഴ്ന്നു കയറിയ ഭീകരർ നടത്തിയത് അതിക്രൂരമായ ആക്രമണം. ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല ഇസ്രായേൽ ജനത. ഇന്നലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന് നഷ്ടമായത് തങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവിനെ. ഒസാമ മസീനി എന്ന പോരാളി ചില്ലറ നേതാവായിരുന്നില്ല ഹമാസിന്. ഇതിനിടയിൽ അമേരിക്കയിൽ നിന്ന് 2,000 സൈനികർ ഇസ്രായേലിലെത്തും എന്ന വാർത്തകൾ അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചു. നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാനല്ല തങ്ങൾ സേനയെ അയക്കുന്നത്, പകരം ഇസ്രായേൽ സേനയുമായി അവർ മെഡിക്കൽ രംഗത്തും ഉപദേശക രംഗത്തുമൊക്കെ സഹകരിക്കും. ഇസ്രായേൽ സേനയ്ക്ക് വേണ്ട മനോവീര്യം ഉയർത്തുകയാണ് അവരുടെ ലക്ഷ്യം. ഇസ്രായേൽ അമേരിക്ക സഹകരണത്തിൻ്റെ ബാക്കിപത്രമാണ് ഇപ്പോൾ 2,000 സേനാംഗങ്ങൾ ഇസ്രായേലിലേക്ക് പറന്നു വരാനുള്ള കാരണം. യുദ്ധമുഖത്തു നിൽക്കുന്ന ഇസ്രായേലിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറന്നിറങ്ങുന്നതോടെ ഇസ്രായേലിന് കൂടുതൽ കരുത്താകും. ഒരുപക്ഷെ ഇറാൻ്റെ പെട്ടെന്നുള്ള ഈ പിന്നോക്കം പോകലിന് പിന്നിലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ ഈ സന്ദർശനം കൂടി കാരണമായിട്ടുണ്ടാവാം. ഒരു വ്യവസ്ഥകളോ ഉപാധികളോ ഇല്ലാതെ ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ നൽകും എന്ന പ്രഖ്യാപനമാണ് ജോ ബൈഡൻ ഏറ്റവും ഒടുവിൽ നടത്തുന്നത്. ഇസ്രായേലിന് വേണ്ട സൈനിക സഹായങ്ങൾ പരമാവധി ഞങ്ങൾ നൽകും. ഇതിനിടയിൽ $10 ബില്യൺ സഹായം ഞങ്ങൾക്ക് നൽകണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് അഭ്യർത്ഥിച്ചു. ഈജിപ്ത്, ജർമ്മനി, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുമായി അമേരിക്ക നിരന്തര സമ്പർക്കത്തിലാണ് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. മിക്ക അറബ് രാജ്യങ്ങളുമായും അമേരിക്ക ആശയവിനിമയം തുടരുന്നു. ഇറാൻ ഒറ്റപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ. ഹമാസും ഹിസ്ബുള്ളയുമൊക്കെ ചിതറിത്തെറിക്കുമ്പോൾ അവരെ സഹായിക്കാൻ പോലും കഴിയാതെ ഒടുവിൽ ഇറാൻ നിലവിളിച്ചു പറയുന്നു ബോംബ് വർഷം നിർത്തണമെന്ന്. ലോകം നടുങ്ങിയ ഭീകരാക്രമണത്തിന് ആയുധങ്ങളിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ. ഹമാസിനെ തുടച്ചു നീക്കും എന്ന തങ്ങളുടെ പ്രഖ്യാപനത്തിന് ഒരുവിധ മാറ്റവുമില്ല എന്ന് നെതന്യാഹു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അതിലപ്പുറം ഗാസ മുനമ്പിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കര നാവിക വ്യോമസേനാക്രമണം അനിശ്ചിതമായി തുടരുന്നു. ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ഒരു വശത്ത്, മറുവശത്ത് തങ്ങളുടെ പൗരർ അവരുടെ കയ്യിൽ ബന്ദികളായി തുടരുന്ന അവസ്ഥ. ഇതിനിടയിൽ ഇസ്രായേൽ തന്ത്രങ്ങൾ എന്ത് എന്ന് ലോകം ഉറ്റുനോക്കുന്നു. കൂടുതൽ കമാൻഡോ ഓപ്പറേഷനുകളുടെ വിവരങ്ങളും പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.